കൊല്ലം ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളും തൊഴിലാളികളാണ്. കശുവണ്ടി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും പരമ്പരാഗത തൊഴിലാളികളും, അങ്ങനെ തൊഴിലാളികളുടെ ഒരു ഈറ്റില്ലവും കൂടെയാണ് കൊല്ലം. കശുവണ്ടി തൊഴിലാളികളുടെ വീരോചിതമായ പല സമരങ്ങളും, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനുമൊക്കെ ഒരുപാട് ചരിത്രപ്രധാനമായ സമരങ്ങൾ കൊല്ലത്ത് അരങ്ങേറിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കടൽ, കരിമണൽ, കശുവണ്ടി ഒരു വ്യവസായ കേന്ദ്രമാകാൻ ലക്ഷണമൊത്ത പശ്ചാത്തലം. ഈ വിഭവ സമൃദ്ധി വച്ച് കൊല്ലം എന്തു ചെയ്തു? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് കൊല്ലത്തിന്റെ നവീന ചരിത്രം. സമരതീക്ഷ്ണവും സംഘർഷഭരിതവും ജീവിതഗന്ധിയുമായ പുതിയ ചരിത്രം. കൊല്ലം ജില്ലയിൽ ഉയർന്നു വന്ന തൊഴിലാളിവർഗ സമരങ്ങളാണ് കേരളത്തിലാകെ തൊഴിലാളിവർഗ മുന്നേറ്റത്തിന് വലിയ പ്രചോദനവും പ്രേരണയുമായി തീർന്നത്. കൊല്ലത്ത് നടന്ന കശുവണ്ടി മേഖലയിലും കരിമണൽ മേഖലയിലും കയർ മേഖലയിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മേഖലയിലും ഒക്കെ നടന്നിട്ടുള്ള ആ സമരങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പെരും തച്ചനാണ് പ്രകൃതി. ആ പെരിയ തച്ചന്റെ വിസ്മയഭരിതമായ കരവിരുതിയിലൊന്നാണ് കരിമണൽ. കൊല്ലം തീരത്ത് കരിമണലിൻ്റെ സാന്നിധ്യം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ കണ്ടെത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോയ കയറിൻ്റെ തിളക്കം, കയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണിൻ്റെ തിളക്കത്തിൽ നിന്നാണ് വിദേശികൾ ഈ അപൂർവ ധാതുവിൻ്റെ സാന്നിധ്യം കൊല്ലം തീരത്ത് കണ്ടെത്തിയെന്ന കഥയുണ്ട്. മലനിരകളിൽ നിന്ന് താഴേക്ക് കുതിക്കുന്ന പുഴ, യാത്രാവഴിയിൽ പാറക്കെട്ടുകളുണ്ടെങ്കിൽ പുഴയതിനെ പരിരംഭണം ചെയ്തൊഴുകും. നീരൊഴുക്കിനെ ഊക്കുകൂടുമ്പോൾ പാറകൾ മെല്ലെ പൊടിഞ്ഞലിയും. നൂറ്റാണ്ടുകളിലൂടെ ഈ പാറപ്പൊടി അഴിമുഖത്തിനരികത്തെ കടൽ തീരത്ത് അടിഞ്ഞുകൂടും. ആഞ്ഞടിക്കുന്ന തിരയുള്ള പ്രദേശമാണെങ്കിൽ അവ ധാതുസമ്പുഷ്ടമായ തരികളായി തീരം നിറയ്ക്കും. കരിമണൽ ചവറ ഡെപ്പോസിറ്റ് ഉണ്ട്. ചവറ ഡെപ്പോസിറ്റ് നമ്മൾ പുറം ലോകങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത്. നീണ്ട ദൂരം തൊട്ട് തോട്ടപ്പള്ളി വരെ കരിമണലിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഗാർഡ്സ് തന്നെയാണ്. വന്ന് നേരെ കടലിൽ ചേരുന്നു. ഈ കടലിൽ ചേരുന്നതിൽ കടലിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. തീരദേശത്ത് ഉള്ള ഡിഫറെൻറ്റ് പ്രോസസ്സ്, വിന്നോയിങ് ആക്ഷൻ, നമ്മൾ കടൽ തിരമാല അടിക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെയുള്ള പല പ്രോസസ്സിൽ ഹെവി ആയിട്ടുള്ള മണലുകൾ, അതാണ് കരിമണൽ എന്ന് പറയുന്നത്. അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെയധികം കൂടുതലാണ്. അത് ഈ പ്രദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ആ പ്രദേശത്തെ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പൊടിഞ്ഞത് ഏതിനം പാറ എന്നതിനനുസരിച്ചാവും ഈ മണൽ തരികളിലെ ധാതുഘടന. ഗ്രാനൈറ്റ് പാറ വിതയ്ക്കുന്ന ധാതുവിത്തുകൾക്ക് നമ്മളൊരു നാമപ്പട്ടിക നൽകിയിട്ടുണ്ട്. സിർക്കോൺ, മോണോസൈറ്റ്, റൂട്ടൈൽ, ഇൽമനൈറ്റ്, ടങ്സ്റ്റൺ. ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പോൾ ഇതിനെ ഇത് ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഹയർ ആയിട്ടുള്ള കരിമണൽ വരുമ്പോൾ അവിടെ ലൈറ്റർ ആയിട്ടുള്ള ഗ്ലാസ് സയൻസും ലൈറ്റർ മിനറൽസും വരുന്നു. സുരാമി നല്ല രീതിയിൽ ഈ കരിമണൽ മേഖലയെ അറ്റാക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ കരിമണലിൻ്റെ ഒരു വലിയ നിക്ഷേപം ഇവിടെ നഷ്ടപ്പെട്ടതായി ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ കടലിലെ നീരൊഴുക്ക് അണ്ടർ കറൻസ് ഇതിനെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇതിൻ്റെ പ്രകൃതി പരിശോധിച്ചാൽ തന്നെ കൊല്ലത്ത് പണ്ടുണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോൾ വർക്കല, തിരുവനന്തപുരം തീരങ്ങളിൽ വരെ കരിമണൽ സാന്നിധ്യം കാണാൻ കഴിയും. ഭക്ഷണം തൊട്ട് ഔഷധം വരെ, പെയിന്റ് തൊട്ട് ആഭരണം വരെ, എഞ്ചിനീയറിംഗ് തൊട്ട് എയ്റോനോട്ടിക്സ് വരെ, 1000 വ്യത്യസ്ത ജീവിത മേഖലകളിലാണ് ഈ മണൽ തരികളുടെ പ്രയോഗഫലം. കിഴക്കൻ മലയും പുഴകളും കടലോരവും ചേർന്ന് കൊല്ലത്തിന് സമ്മാനിച്ചത് ആ മഹാഭാഗ്യമാണ്. ഏതാണ്ട് 30s തുടക്കത്തിലൂടെയാണ് തുടക്കത്തോടെയാണ് ഇവിടെ ഒരു മണൽ കമ്പനിയായി ആരംഭിക്കുന്നത്. അന്ന് വിദേശിയായ FX പരേര എന്ന ഒരാൾ സ്ഥാപിച്ച സ്വകാര്യ സ്ഥാപനമായിരുന്നു മണ്ണ് കമ്പനി എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ കഥയിലൂടെ ഇത് കയറ്റുമതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഇവിടുന്ന് മണൽ അസംസ്കൃത രൂപത്തിൽ തന്നെ കപ്പലിൽ വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു മണ്ണ് കമ്പനിയുടെ കാലത്തുണ്ടായത്.
തികച്ചും യാദർച്ഛികമായിരുന്നു കൊല്ലത്തെ ധാതുനിധിയുടെ കണ്ടെത്തൽ. 1909 കാലം ശങ്കരമംഗലത്ത് നിന്ന് യൂറോപ്പിലേക്ക് കയറ്റിയച്ച കയർക്കെട്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷോംബർഗ് ചില മണൽത്തരികൾ കണ്ടു. കയറുപിരിച്ച കളങ്ങളിൽ നിന്നും പറ്റിപ്പിടിച്ചത്. നോക്കിയത് ശാസ്ത്രജ്ഞനായതുകൊണ്ട് ആ കണ്ണുകൾ കാണേണ്ടത് തന്നെ കണ്ടു. മോണോസൈറ്റിന്റെ ലാഞ്ചന. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഷോംബർഗ് കൊല്ലത്തെ കയർക്കളത്തിലെത്തി. ധാതുക്കളുടെ നിധി കുംഭമാണി കടപ്പുറമെന്ന് തൊട്ടറിഞ്ഞു. അങ്ങനെ 1910 രണ്ട് സെപ്പറേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു, മണവാളക്കുറിച്ചിയിലും പിന്നെ ചവറയിലും. രാജ്യം ഭരിച്ചു പോകുന്ന ബ്രിട്ടീഷ് സർക്കാരിന് അപ്പോഴാണ് കാര്യം മണക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധകാലമായതുകൊണ്ട് അവർ വേഗം ഉപായം കണ്ടു. ഷോംബർഗിനെ ജർമ്മൻ ചാരൻ എന്ന് ചാപ്പയടിച്ച് അകത്താക്കി. പ്ലാന്റുകൾ ഏറ്റെടുക്കുന്നു. ഒട്ടും വൈകിയില്ല. ലണ്ടൻ ആസ്ഥാനമാക്കി കോസ്മോപൊളിറ്റൻ മിനറൽ കമ്പനി സ്ഥാപിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് നിധിവേട്ടക്കാർ വേറെയും വന്നു. ഹോപ്കിൻസ് ആൻഡ് വില്യംസ്, എഫ് എക്സ് പരേരയും അങ്ങനെയങ്ങനെ. പ്രതിവർഷം 3000 ടൺ കയറ്റുമതി. ഇന്ത്യൻ മോണോസൈറ്റ് അങ്ങനെ ലോകവിപണിയുടെ കുത്തക പിടിച്ചു. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടുകഴിഞ്ഞ് 1956 സർക്കാർ ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് കരിമണൽ ഇന്ത്യക്ക് കിട്ടിയതെന്ന് മാത്രം. പിന്നെയുള്ളത് AMML കഥ, നമ്മുടെ ടൈറ്റാനിയത്തിന്റെ കഥ. സ്വാതന്ത്ര്യാനന്തരം വിവിധ ചർച്ചകളുടെ ഒടുവിൽ ഈ കരിമണൽ ഖനന വ്യവസായം സർക്കാർ മേഖല പൊതുമേഖലയിലാക്കുകയും അതിൻ്റെ ഭാഗമായി IRE ആറ്റമിക് എനർജി വകുപ്പിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന IRE നേതൃത്വത്തിൽ ഖനന നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ആരംഭിച്ചപ്പോൾ പോലും ഒരു വിചിത്രമായ നിയമം വഴി ഇത് കയറ്റുമതിക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. IRE അധികാര പരിധി 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് AU എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇതിനെ കയറ്റുമതിക്ക് മാത്രമായിട്ടുള്ള ഒരു ഏജൻസിയായിട്ടാണെന്നും IRE വിഭാവനം ചെയ്തതും അതിൻ്റെ പ്രവർത്തനം നടന്നു വന്നതും. ആഭ്യന്തരമായി ഇതിനെ ഉപയോഗിക്കാനുള്ള ആദ്യ ശ്രമം നടക്കുന്നത് ചവറ KMML സ്ഥാപനത്തോടെയാണ്. ഏതാണ്ട് 80s തുടക്കത്തിൽ ഫാക്ടറി ആരംഭിച്ചെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം ഒരു ദശാബ്ദം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. കരിമണൽ കട്ടുവാരാൻ പയറ്റുന്ന സ്വകാര്യ കമ്പനികൾ, പൊതുമേഖലയുടെ കുത്തക കീഴിലെ കൈകുറ്റപ്പാടുകൾ, കൊല്ലത്തിന്റെ മണൽക്കരി പുതിയ സംഘർഷങ്ങളിൽ ഞെരിയുമ്പോഴും മലയാളിയുടെ പ്രശസ്തമായ അലംഭാവത്തിന് കുറവൊന്നുമില്ല. ഡിമാൻഡ് പുറപ്പുറം കയറുമ്പോൾ ഖനനം വൻതോതിൽ വേണ്ടിവരുന്നു. പഴയ ഡ്രഡ്ജിംഗ് ഒഴിവാക്കി ഡ്രൈ മൈനിങ് കൊണ്ടുവന്നു എന്നത് നേര്. എന്നാൽ കടപ്പുറത്തെ ദുർബലമായ ആവാസ വ്യൂഹത്തിൽ ഖനനമേൽപ്പിക്കുന്ന ആഘാതം ചില്ലറയല്ല. നമുക്കൊരു വർഷം നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ബ്ലാക്ക് സാൻഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്നുള്ളത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് ഇവർ എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്ത് കടൽ കരയിലോട്ട് കയറുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒരു 150-200 മീറ്റർ എങ്കിലും പണ്ടുണ്ടായിരുന്ന കടൽ ഇപ്പോൾ കരയിലോട്ടായിട്ടുണ്ട്. ഖനനം കഴിച്ച് അവിടുത്തെ ജൈവമേടകൾ പുനർനിർമ്മിക്കുക, കരപ്പുറത്തെ പഴയ രൂപത്തിലാക്കുക, ഭൂഗർഭജലം മാനേജ് ചെയ്യുക തുടങ്ങിയ ആധുനിക രീതികൾ ഇപ്പോഴും ഇവിടെ കാണാനില്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതോ പോട്ടെ, ഒരു ദേശത്തെയാകെ ചിത്രവധം ചെയ്യുന്ന ഈ തിരുമണ്ഡനാർത്തി നിശബ്ദം സഹിക്കുകയാണ് കൊല്ലം. പല പല പഠനങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാരണമാണ് അതിന് നമ്മളൊരു പക്കയായിട്ട് ഒരു ചെക്ക് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കര നമുക്ക് നഷ്ടപ്പെടും. ഒരു പേറ്റന്റും ഡിവിഡന്റും ആവശ്യപ്പെടാതെ കടലമ്മ പകരുന്ന മുലപ്പാലാണ് മീൻ. അത് കുടിച്ചാണ് കൊല്ലം മുതിർന്നത്, ഇന്നും പുലരുന്നത്. മുലപ്പാലിനും ഉപ്പ് നോക്കുന്നവരുടെ കാലമെത്തിയിട്ടും കൊല്ലം മനസ്സ് പാടെയങ്ങ് മാറ്റിയിട്ടില്ല.
ഒരു ഇന്ത്യ ഗവൺമെൻറ്റിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഏറ്റവും വലിയ മേജർ ഫാക്ടർ നമ്മുടെ സീ ഫുഡാണ്. അത് കൂടുതൽ ക്യാച്ച് ചെയ്ത് പോകുന്നത് കേരള തീരദേശത്ത് കൊല്ലത്ത് നിന്ന് തന്നെയാണ്. രാവിലെ തന്നെ ഒരു 10 ബോട്ടേ ഉള്ളൂ, ഏകദേശം ഒരു 100 ബോട്ട് ഈ ഹാർബറിൽ വരുന്നതാണ്. അപ്പം 4 കരയ്ക്കായിട്ട് ചെറിയ മത്സ്യബന്ധന ബോട്ടുകളുണ്ട്. അവർക്ക് ഈ 4 കരയും നീണ്ടേറെ ശക്തിയുള്ള കര, മുക്കാട്, ആരവള ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലെ ബോട്ടുകളൊന്നും പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഡീസലിൻ്റെ വിലക്കയറ്റവും ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലായ്മയാണ്, അതാണ് പ്രശ്നം. പിന്നെ തൊഴിലാളികളില്ലായ്മ, സർക്കാർ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അശാസ്ത്രീയമായ ട്രോളിംഗ് നിരോധനം 1, 2 ഡീസൽ വില വർധനവ്, അടിക്കടിക്ക് വരുന്ന ഡീസൽ വില വർധനവ്, വിദേശ ട്രോളർ വന്ന് ഉള്ള മത്സ്യങ്ങളെല്ലാം ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതുകൊണ്ട് ഈ പ്രസ്ഥാനവും ഈ ഹാർബർ എക്സ്പോർട്ടേഴ്സ് ഇവരെല്ലാവരും ഇതുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, എന്നിട്ടും കേരളത്തിൽ മത്സ്യബന്ധനത്തിൻ്റെ 1/3 ഇവിടെ തന്നെയാണ്. ഇരുപത്തിയാറ് കടലോര മത്സ്യഗ്രാമങ്ങൾ, 24 ഉൾനാടൻ മത്സ്യഗ്രാമങ്ങൾ, നീണ്ടകരയും ശക്തികുളങ്ങരയും തങ്കശ്ശേരിയും ഇരവിപുരവും പരവൂരും പണ്ടാരത്തുരുത്തുമൊക്കെ മീൻകരുത്തിൽ മാത്രം പുലരുന്നു. ഭൂമിയിൽ മനുഷ്യൻ കണ്ടെത്തിയ ഈ ആദ്യ തൊഴിൽ തന്നെ 1.5 ലക്ഷത്തോളം മനുഷ്യർ ഇവിടെ പുലർത്തുന്നു. കടൽ ഇന്നും അവർക്കൊരു അമ്മയായി തുടരുന്നു. മെറ്റീരിയൽ ഷോർട്ടേജ് ആണെങ്കിൽ പോലും പ്രോസസ്സ് യൂണിറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുബന്ധ തൊഴിലാളികളുടെയും അവരോട് ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെ നിലനിന്ന് പോകും. അതിനൊക്കെ ഒരുപാട് കുറവ് വരികയും ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന കിട്ടുന്ന ക്യാച്ച് കിട്ടുന്ന മെറ്റീരിയൽസ് കമ്പ്ലീറ്റ് ഇവിടുന്ന് അമ്പലപ്പുഴയിലും കൊച്ചിയിലേക്കും നേരിട്ട് പോവുകയും അവിടെ അതിൻ്റെ പ്രോസസ്സ് കൊണ്ട് നടക്കുകയും ഇവിടുത്തെ ആ വ്യവസായം സംരംഭം തകർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 2004 ശേഷമാണ് ഈ ഇങ്ങനെ ഒരു പ്രശ്നം. സുനാമി വന്നതിന് ശേഷം ഈ വിഭവങ്ങളൊക്കെ കുറവാണ്, എല്ലാ വിഭവങ്ങളും കുറവാണ്. കൊഞ്ചായാലും മത്സ്യമായാലും ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. വൃദ്ധിക്ഷയങ്ങൾ പലതുണ്ടായെങ്കിലും ഇന്നും കൊല്ലം തന്നെയാണ് ലോകത്തിന്റെ കാഷ്യൂ ക്യാപിറ്റൽ. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. നന്ദി പറയേണ്ടത് പഴയ കടൽക്കൊള്ളക്കാരോടാണ്. ബ്രസീൽ തീരത്ത് നിന്ന് പോർച്ചുഗീസുകാർ കശുമാവ് കൊണ്ടുവന്ന് ആദ്യം നട്ടത് ഗോവയിൽ. കടലേറ്റത്തിൽ കരയ്ക്കൊരു തടയണ എന്ന നിലയ്ക്കായിരുന്നു അത്. തിന്നാൻ കൊള്ളാവുന്ന ഉരുപ്പടിയാണെന്ന് കണ്ടതോടെ കശുവണ്ടി തല്ലിയെടുത്ത് എണ്ണപാത്രങ്ങളിൽ സൂക്ഷിക്കാൻ തുടങ്ങി. പൊറിവക അൽപ്പായുസാകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കാർബൺ ഡയോക്സൈഡ് നിറച്ച ചെറുപാട്ടകളിലാക്കി. വീറ്റാ പാക്കിംഗ്, അതിനപ്പുറമുള്ളൊരു പാക്കിംഗ് ഇന്നുമില്ല. 16-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാർ കശുമാവിനെ കൊല്ലത്തേക്ക് പറിച്ചു നട്ടു. ഇവിടത്തെ മണ്ണ് ചരിത്രത്തിലുടനീളം ചെയ്തിട്ടുള്ളതുപോലെ ആ വിദേശ വിത്തിനും പകർന്നു വളക്കൂറ്. അങ്ങനെ പറങ്കികൾ കൊണ്ടുവന്ന വിത്ത് പറങ്കിമാവായി. അതിന്റെ കുരു കാശുവാരുന്ന കശുവണ്ടിയായി. കൊല്ലത്ത് പറങ്കിമാവിന്റെ പൂക്കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. ഇന്ന് കാഷു ക്യാപിറ്റലിന്റെ കിരീടം നിലനിർത്താൻ മറ്റു ദേശങ്ങളിൽ കശുവണ്ടി കായ്ക്കണം. ഈ പരാശ്രയം പക്ഷേ കൊല്ലത്തിന്റെ ജീവനാടിയാണ്. പണത്തിൻ്റെ കുഴപ്പം, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അല്ലാതെ തൊഴിലാളി പ്രശ്നമല്ല പ്രധാന കാരണം. പിന്നെ മാർക്കറ്റിൽ വന്ന മാറ്റങ്ങൾ. കശുവണ്ടി വ്യവസായത്തിൽ പുതിയ തൊഴിലാളികൾ ആരും തന്നെ ജോയിൻ ചെയ്യുന്നില്ല. 2.5 ലക്ഷം പേർ ജില്ലയിൽ കശുവണ്ടി തൊഴിലിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നു. ജനസംഖ്യയുടെ 10%. അതിൽ തന്നെ 95% സ്ത്രീകൾ. അവരുടെ അധ്വാനത്തിൽ 600 സംസ്കരണ യൂണിറ്റുകൾ പുലരുന്നു. വർഷം ശരാശരി 8 ലക്ഷം ടൺ തോട്ടണ്ടി ഇറക്കി 1.5 ലക്ഷം ടൺ കശുവണ്ടി കയറ്റുമതി ചെയ്യുന്നു. അറബിയും സായിപ്പും നാവിൽ വെള്ളമൂറി നിൽക്കുമ്പോൾ കയറ്റുമതി കൂട്ടാനാണ് കാഷ്യു കോർപ്പറേഷന്റെ പ്ലാൻ. പ്രശ്നവും അവിടെ തന്നെയാണ്. കശുമാവിൻ്റെ കൃഷി കുറയുന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ മറ്റ് മാർക്കറ്റിലെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതിനിങ്ങനെ കോമ്പറ്റീഷൻ വരുമെന്ന് ആ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോകാൻ ഇവിടുത്തെ വ്യവസായികളും തയ്യാറായില്ല. അവരും എല്ലാവരും ഒരു ഫാക്ടറി സ്ഥാപിച്ച് കുറച്ച് അടിയല്ലി കുറച്ച് ഇങ്ങനെ ഒരു എക്സ്പോർട്ടർ എന്നൊരു പേര് വന്ന് പോകാമെന്നല്ലാതെ ഇതിൻ്റെ ഒരു മോഡേണൈസേഷൻ്റെ അനിവാര്യത അവർക്ക് മനസ്സിലായില്ല. 2.5 കോടി രൂപ ചിലവുണ്ട് ഒരു ഫാക്ടറി മെഷറി വെച്ച് ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ. ഇതിന് ധനസഹായം തന്ന്
ഇത് മെഷീനറി വാങ്ങാനുള്ള ധനസഹായം തന്ന് സഹായിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഉള്ള കാലങ്ങളിൽ ഇനിയും ഈ വ്യവസായം കേരളത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഈ കശുവണ്ടി വ്യവസായത്തിൽ നിയമവിധേയമായ പ്രോസസ്സിങ് കുറവുള്ളൂ, നിയമവിരുദ്ധമായ പ്രോസസ്സിങ് ഇപ്പോഴും നടക്കുന്നുണ്ട് കൊല്ലത്ത്. അപ്പം ഈ 285 രൂപ കിട്ടുന്നതാണ് കുറയുന്നത്. തൊഴിലുണ്ട്. അധ്വാനിക്കുന്ന മനുഷ്യനും അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രവും. യന്ത്രവൽക്കരണം മെച്ചപ്പെടുത്താതെ ഉൽപ്പാദനവും ഉൽപ്പന്ന നിലവാരവും കൂട്ടാനാവില്ല. യന്ത്രം കൂടുതൽ പണിയെടുത്താൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കണം. മറിച്ചായാൽ ജീവിത ചെലവ് കൂടുന്ന ലോകത്ത് കൂലി നിരക്ക് കൂട്ടേണ്ടി വരും. ഇതാണ് പാരമ്പര്യ തൊഴിൽ ആധുനിക മനുഷ്യന് സമ്മാനിക്കുന്ന പ്രധാന പ്രതിസന്ധി. 2016 35% കൂലി വർധന വ്യവസായത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ലായിരുന്നു. അതാണ് പെട്ടെന്ന് കശുവണ്ടി ഫാക്ടറികൾ അടയ്ക്കാനുണ്ടായ ഒരു കാര്യം. ഇപ്പം തന്നെ 275 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കൂലിയേ അല്ല. അവരോട് പറയുകയാണ്, ഇനിയും നിങ്ങൾ കുറച്ചാൽ ഞങ്ങളിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തൊഴിലാളികൾ സ്വയമേവ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ അവരങ്ങ് നിർബന്ധിതരാകുകയാണ്. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടുന്ന് പോകുന്ന മുതലാളിമാർ കശുവണ്ടി ഫാക്ടറിയെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അജ്ഞരായിട്ടുള്ള ഒരു ജനതയെ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. അജ്ഞരായിട്ടുള്ള ജനതയെ ചൂഷണം ചെയ്യാൻ കൊല്ലത്ത് കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തമിഴ്നാട് നോക്കുന്നു, ആന്ധ്ര നോക്കുന്നു, ഗോവ നോക്കുന്നു. അവിടെ നോക്കുമ്പം മിനിമം വേജസ് തന്നെ കേരളത്തിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ കുറവാണെന്ന് മാത്രമല്ല, അവിടെ നിന്ന് മിനിമം വേജസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള മെഷീനറി പോലും ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിന് വല്ലാതെ അൺഫെയർ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് മലയാളികളായിട്ടുള്ള വ്യവസായികൾ തന്നെ പോയി തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ അവർ സംവിധാനം തുടങ്ങുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിന്നാൽ ഞങ്ങൾക്കത് വയറ്റിപ്പോണ്ടേവല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ പറ്റുമോ? അപ്പോൾ തൊഴിലാളികൾ തന്നെ സ്വയമേവ കൂലി കുറയ്ക്കാമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ അവരെ ഭൗതികമായി അവരെ അതിനെ കമ്പലി ചെയ്യുന്ന വളരെ കൃത്രിമമായ ബുദ്ധിയിലേക്ക് തൊഴിലുടമകൾ പോവുകയാണ്. കശുവണ്ടി തൊഴിലാളികളൊക്കെ ഒരു സംഘടിതരല്ലായിരുന്നു, അവരെയൊക്കെ സംഘടിതരാക്കി. പിന്നെ നെയ്ത്ത് തൊഴിലാളികളെ അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെട്ടു. അത് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ മുൻകൈ എടുത്തത്. ട്രേഡ് യൂണിയൻ്റെ ചുകചുകപ്പൻ ഈറ്റുപാടം ആലപ്പുഴയും കണ്ണൂരുമാണെങ്കിൽ കൊല്ലത്ത് ഉശുരുട്ടും കുറയാത്ത ഒരു പാടഭേദമുണ്ട്. കൊടിനിറം ചുവപ്പ് തന്നെ. ഉറവ കീറിയത് പക്ഷേ മറ്റൊരു ശൈലിയിലാണ്. സാധാരണഗതിയിൽ ആദ്യം പാർട്ടി ഉണ്ടാവും, പിന്നാലെ പോഷകവാലായി യൂണിയനും. ഇവിടെ കഥ മറിച്ചാണ്. ആദ്യം UTUC എന്ന ട്രേഡ് യൂണിയൻ ഉണ്ടാവുന്നു, പിന്നെ അതിൻ്റെ രാഷ്ട്രീയ മുഖമായി RSPയും. ഈ അപൂർവതയിൽ തന്നെയുണ്ട് കൊല്ലത്തെ രാഷ്ട്രീയ സംഘാടനത്തിന്റെ വേറിട്ട മനോനില. കളത്തിലിറങ്ങിയവർക്ക് ഒരൊറ്റ അജണ്ടയെ ഉണ്ടായിരുന്നുള്ളൂ, തൊഴിലാളികളുടെ ജീവിതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിലേക്ക് പോകാതെ വിദ്യാർത്ഥി കോൺഗ്രസ്സായി നിന്നിരുന്ന ഒരു പറ്റം നേതാക്കന്മാർ, അവരുടെ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ അന്നത്തെ അടിമത്തത്തിന് സമാനമായ സാഹചര്യത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് കണ്ടുകൊണ്ട് തൊഴിലാളി പ്രവർത്തകരായി മാറി. ഇന്ന് കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള സേവന വേതന ഘടന ഉറപ്പുവരുത്തുന്നതിൽ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ RSPയാണ്, UTUC ആണ്. കൂലിയില്ലാത്ത ക്ഷേമ ആനുകൂല്യങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് അതിനുവേണ്ടി നടത്തിയ പോരാട്ടം ജില്ലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. RSPക്കാർ പ്രശസ്തമാക്കിയ ഒരു മുഖശൈലിയുണ്ട്, അറ്റം കൂർപ്പിച്ച കട്ടമീശ. കമ്മ്യൂണിസ്റ്റ് കേശഭാഷയിൽ സ്റ്റാലിൻ മീശ എന്നും പറയും. കൊല്ലത്ത് അതിന് മൈലേജ് ഉണ്ടാക്കിയത് ജോസഫ് സ്റ്റാലിനല്ല, ശ്രീകണ്ഠൻ നായർ എന്ന തീപ്പൊരു സഖാവാണ്. ആ മനുഷ്യന്റെ കറകളഞ്ഞ മനോനിലയോടുള്ള ആരാധനയാണ് കൊല്ലംകാർക്ക് ആ ദാടി മോടിയോടും തോന്നിയത്. കൊമ്പൻ മീശ ഉണ്ടായിരുന്നത് ശ്രീകണ്ഠൻ ചേട്ടനായിരുന്നു. അവരുടെ ഒരു വ്യത്യസ്തമായ ഐഡന്റിറ്റി പുലർത്തിയിരുന്നത് ആ ഒരു ഗാംഭീര്യം, അല്പം കോങ്കണ്ണം ഉണ്ടായിരുന്നെങ്കിലും ഒരു ഒരു ഗാംഭീര്യത്തോടു കൂടിയുള്ള ഒരു നേതാവ്, ആ നിലയിലേക്ക് തലയെടുപ്പുള്ള ഒരു നേതാവ്, അതിനോടൊപ്പം ഉള്ള സാഹസികതയും. കൊല്ലവർഷ കലണ്ടറിൽ താളുകൾ മറിയുകയാണ് ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിന്റെ ഗൃഹനിലയിലും.
തൊഴിലിനും തൊഴിലാളിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാക്കളിൽ നിന്ന് ട്രേഡ് യൂണിയനെ ആദായകരമായ ബിസിനസ്സായി വികസിപ്പിച്ചവല്ലെത്തുമ്പോൾ തൊഴിലും ബിസിനസ്സും പ്രതിസന്ധികൾ എടുത്തണിയുകയാണ്. അതിപ്പോ കൊല്ലത്തിന്റെ മാത്രം തലവിധിയല്ല, വിവേകരാശി കൈമോശം വന്ന രാഷ്ട്രീയത്തിന്റെ ആകെ രോഗാതുരതയാണ്. എങ്കിലും തൊഴിലാളികളുടെ ആഴിപ്പരപ്പായ ദേശങ്ങളിലാണ് അത് അനന്തൻ പത്തി നിവർത്തുക. തൊഴിലാളികളുടെ പേരിൽ ഉയർത്തിയാലും പലർക്കും അതിന് വ്യക്തിപരമായ നേട്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിക്കൊണ്ട് ദീർഘവീക്ഷണമില്ലാതെ നീങ്ങി എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ആലപ്പുഴ ജില്ലയ്ക്ക് കയർ നഷ്ടപ്പെട്ടതുപോലെ കൊല്ലം ജില്ലയ്ക്ക് കശുവണ്ടി എന്ന പരമ്പരാഗത വ്യവസായം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകും. കാലത്തിന്റെ കുടമാറ്റങ്ങളിൽ എന്നും പിടിച്ചു നിന്നിട്ടുള്ള ദേശമാണ് കൊല്ലം. കാരണം ഒന്നേ ഉള്ളൂ, കടലും കരയും വച്ചു നീട്ടുന്നതൊക്കെ ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങാൻ ഇവിടെ എന്നും ആളുണ്ട്. തൊഴിലാളികൾ തന്നെയാണ് കൊല്ലത്തെ കൊല്ലമാക്കിയത്. അവരുടെ കൈകൾക്ക് പേശിബലവും മനസ്സിന് ആത്മബലവും ഉള്ളിടത്തോളം ശക്തികുളങ്ങരയിലെ കട്ടമരങ്ങൾ നിശ്ചലമാവില്ല, മോണോസൈറ്റിന്റെ തരിത്തിളക്കം മാഞ്ഞു പോവില്ല, കാഷു ക്യാപിറ്റലിന്റെ പൊൻകിരീടം വീണു പോവില്ല. അതിന് ആൾബലം മാത്രം പോരാ, പുതിയ തലമുറയുടെ തലയിൽ കൂടി വേണം ആൾ താമസം. വിജയകരമായ തൊഴിൽ സമരങ്ങൾ ഉണ്ടെങ്കിലും തൊഴിൽ സമരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ സജീവമായി എല്ലാ തൊഴിലാളി സംഘടനകളും തൊഴിൽ സമരവുമായി ദൈനംദിനം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുക്കാനും അത് ഊട്ടി വളർത്താനുമൊക്കെ നിരന്തരം പണിപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് കൊല്ലത്ത് കാണാൻ സാധിക്കും.